ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമുവേൽ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകം 12:7 നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വളരെ ശക്തമായും ധൈര്യമായും പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. നാം ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കണ്ടത് യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു എന്നാണ്. ദാവീദിൻ്റെ അടുക്കിലേക്ക് നിത്യനായ ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചു. ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാണ് 11 അവസാനിപ്പിക്കുന്നത്. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്ത ദാവീദിന് താൻ ചെയ്തത് ദൈവത്തിന് അനിഷ്ടമാണെന്ന് ബോധം വരാതെ മാസങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വന്നു. പാപബോധം ലഭിക്കാതെ, കുറ്റബോധമില്ലാതെ, ജീവിതത്തിൽ ഉള്ളത്തിൽ തകർച്ച കിട്ടാതെ, അനുതാപം വരാതെ, ചെയ്ത തെറ്റിൻ്റെ ആഴം ഗ്രഹിക്കാതെ, ഹൃദയം മരവിച്ച്, മനസ്സ് തഴുമ്പിച്ച് ജീവിതമാകെ അടുത്തും വിരസമായും ദാവീദ് രാജാവ് കഴിയുകയാണ്. ദൈവം വ്യസനിക്കുന്നുവെന്നോ, ദൈവം അകന്നുപോയി എന്നോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നോ ചിന്തിക്കാതെ ദാവീദ് രാജാവ് തൻ്റെ ദിനരാത്രങ്ങൾ കഴിക്കുകയായിരുന്നു. ആനന്ദിച്ചും സുഖിച്ചും മേളിച്ചും സന്തോഷിച്ചും ഉല്ലസിച്ചും രാജ്യം ഭരിച്ചുകൊണ്ട് ദാവീദ് രാജാവ് ഓരോ ദിവസവും കഴിയുകയായിരുന്നു. രാജാവിന് ദൈവമാണ് ഈ ദാവീദിനെ പൊക്കിയെടുത്തതെന്നും തിരഞ്ഞെടുത്തതെന്നും രാജാവിനറിയാം. പക്ഷേ ദാവീദ് രാജാവ് എന്തുകൊണ്ടോ നന്ദി കെട്ടവനായിപ്പോയി. ദാവീദ് രാജാവ് ദൈവത്തെ മറന്നുപോയി. ദൈവം എന്നെ ഉയർത്തിയെന്ന് ദാവീദിനറിയാം. താഴ്ചയിൽ ദൈവം ഓർത്തുവെന്ന് ദാവീദിനറിയാം. ഏകനായ ദൈവം അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചുവെന്ന് ദാവീദിനറിയാം. നിസ്സാരതയിൽ ദൈവം ഉയർത്തിയെടുത്തുവെന്നും ആടുകൾ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നുവെന്നും ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് വിളിച്ചു വരുത്തി രാജകീയ സിംഹാസനത്തിൽ ഇരുത്തിയെന്നും എല്ലാം ദാവീദിനറിയാം. ദാവീദിന് ലഭിച്ച സെലക്ഷനെക്കുറിച്ച് ദാവീദ് ബോധവാനായിരുന്നു. പക്ഷേ ഇന്ന് ദാവീദ് അത് മറന്നുപോയി. ദാവീദ് ദൈവത്തിൻ്റെ സെലക്ഷൻ മറന്നുപോയി. മാത്രമല്ല, ദാവീദ് ദൈവം ദാവീദിന് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലെടുത്തതായ ഡിസിഷനും ദാവീദ് മറന്നുപോയി. ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു, ചില ദൃഢനിശ്ചയങ്ങൾ എടുത്തിരുന്നു, അതെല്ലാം മാറിപ്പോയി. ദൈവസന്നിധിയിലെടുത്തതായ സമർപ്പണങ്ങളിൽ നിന്ന് വിട്ടുപോയി. ദൈവത്തോട് പറഞ്ഞ വാക്ക് ലംഘിച്ചുപോയി. ദൈവസന്നിധിയിലെടുത്ത പ്രതിഷ്ഠകൾ തകർന്നുപോയി. ദൈവത്തോട് പറഞ്ഞ സമർപ്പണങ്ങളിൽ നിന്ന് ബഹുദൂരം പിന്നോക്കം വാങ്ങിപ്പോയി. സെലക്ഷൻ, ഡിസിഷൻ. എന്നാൽ ദാവീദ് ഡിക്ലൈനെ നേരിട്ടു, അധപ്പതനത്തെ നേരിട്ടു. ദാവീദ് വീണു. മഹാപാപങ്ങൾ ദൈവപുരുഷൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത മഹാപാപങ്ങൾ, ഒരിക്കലും പുറത്തു പറയാൻ കൊള്ളാത്ത മഹാപാപങ്ങൾ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ദൈവത്തിൻ്റെ ഈ വചനം എല്ലാം വ്യക്തമായും സത്യസന്ധമായും പ്രതിപാദിക്കുന്ന വചനമാണ്. ദാവീദിൻ്റെ നന്മ മാത്രമല്ല, ദാവീദിൻ്റെ ജീവിതത്തിലെ തിന്മകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രസ്താവിക്കുന്നുണ്ട്. മോശയുടെ നന്മ മാത്രമല്ല, മോശയ്ക്കൊരു കോപം വന്നതും മോശയ്ക്ക് ഒരു അവിശ്വാസം വന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അബ്രഹാമിൻ്റെ നന്മ മാത്രമല്ല, അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ വന്ന 3 പെരും വീഴ്ചകൾ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ശ്രേഷ്ഠതകൾ മാത്രമല്ല, യാക്കോബിൻ്റെ ജീവിതത്തിലെ തന്ത്രങ്ങളും കൗശലങ്ങളും ഉപായങ്ങളും, യാക്കോബിൻ്റെ ലോകസ്നേഹവും ജഡസ്നേഹവും ജഡമോഹവും സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവും എല്ലാം
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യസന്ധമായി ഓരോരുത്തരെയും ചിത്രീകരിക്കുകയാണ്. അതാണ് ഈ ദൈവവചനത്തിൻ്റെ വിശ്വാസ്യത. തിരുവചനം പറയും, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നതാണ്. മനുഷ്യൻ്റെ വചനമല്ല, മനുഷ്യൻ്റെ ഇംഗിതമല്ല, മനുഷ്യൻ്റെ അഭിപ്രായമല്ല, മനുഷ്യൻ്റെ ആലോചനയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ നിറഞ്ഞു നിന്നുകൊണ്ട് വചനം മനുഷ്യൻ്റെ നാവിൽ കൂടി തരികയാണ്. മനുഷ്യൻ്റെ തൂലികയിലൂടെ ദൈവവചനം നമുക്ക് ഈ തിരുവെഴുത്തുകളിൽ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവത്തിൻ്റെ വചനം വിശ്വാസ്യമാണ്. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനം ആരെയും പൊക്കുന്നതല്ല, ആരെയും താഴ്ത്തുന്നതല്ല. ദൈവത്തിൻ്റെ വചനം ആരെയും പുകഴ്ത്തുന്നതല്ല, ആരെയും ഇകഴ്ത്തുന്നതല്ല. ദൈവത്തിൻ്റെ വചനം ആരെയും പ്രശംസിക്കുന്നതല്ല, ആരെയും തരം താഴ്ത്തുന്നതല്ല. ദൈവത്തിൻ്റെ വചനം സത്യസന്ധമാണ്. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള പ്രവാചകനായിരുന്നു. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ ദീർഘദർശിയായിരുന്നു. ദാവീദ് രാജാവ് ഇസ്രായേലിൻ്റെ മധുര ഗായകനായിരുന്നു. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളും പറയുന്നു ഈ തിരുവചനം. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിലെ തിന്മവശങ്ങളും പരിശുദ്ധാത്മാവ് മൂടിവെക്കുന്നില്ല, മറച്ചു വയ്ക്കുന്നില്ല. പരിശുദ്ധാത്മാവെല്ലാം വെളിപ്പെടുത്തുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ദാവീദ് തന്നെ പിന്നൊരവസരത്തിൽ പ്രാർത്ഥിച്ചു, യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദാവീദ് പിൽക്കാലത്ത് പ്രാർത്ഥിച്ചു, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ എന്ന്, എൻ്റെ ചിന്തകളിൽ വല്ലതും പാളിപ്പോകുന്നുണ്ടോ എന്ന്, എൻ്റെ ആലോചനയിൽ എന്തെങ്കിലും അബദ്ധം പറ്റുന്നുണ്ടോ എന്ന്, എൻ്റെ വിചാരത്തിലോ നിരൂപണത്തിലോ കാഴ്ചപ്പാടിലോ ചിന്താഗതിയിലോ എവിടെയെങ്കിലും പാപം അരിച്ചോ ഇരച്ചോ കയറുന്നുണ്ടോ എന്ന് നോക്കിത്തരണമേ എന്നാണ് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ പറഞ്ഞ വാക്യം 139 സങ്കീർത്തനത്തിലാണ്. എന്നാൽ 19 സങ്കീർത്തനത്തിൽ ദാവീദ് പറയും, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധ പാപങ്ങളെ അകറ്റിയടിയെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദാവീദിന് നല്ല ഉദ്ദേശമുണ്ടായിരുന്നു. ദാവീദിന് ശുദ്ധോദ്ദേശമുണ്ടായിരുന്നു. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി മോചനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദാവീദിൻ്റെ ബോധമണ്ഡലം അങ്ങ് ഇരുളുമൂടിപ്പോയൊരു കാലയളവ് വന്നുപോയി. ബോധമണ്ഡലം ഇരുളടഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കൾക്കും അന്ധകാരം വരാം. ദൈവത്തിൻ്റെ വീരപുരുഷന്മാർക്കും തെറ്റുകൾ സംഭവിക്കാം. ദൈവത്തിൻ്റെ വിലയേറിയ ദാസീദാസന്മാർക്കും ഇരുളിൻ്റെ അധികാരത്തിൻ്റെ ഭീകരമായ ആക്രമണത്തിൽ തകർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദാവീദ് തകർന്നുപോയി. ദാവീദ് അറിഞ്ഞില്ല വീണു എന്ന്. ദാവീദ് അറിഞ്ഞില്ല പാപത്തിൽ അപകടത്തിൽ പെട്ടു എന്ന്. ദാവീദ് അറിഞ്ഞില്ല യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന്. എല്ലാറ്റിനും ന്യായീകരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാറ്റിനും ചില ന്യായീകരണങ്ങൾ സ്വന്തമായി സ്വരുക്കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെ ന്യായീകരണമുണ്ടോ അവിടെ അനുതാപം കിട്ടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എവിടെ ന്യായം തോന്നുന്നുണ്ടോ, നമുക്ക് ചില അവകാശവാദങ്ങൾ വരുന്നുണ്ടോ, നമുക്ക് ചില ക്ലെയിംസ് വരുന്നുണ്ടോ, നമുക്ക് ചില കാര്യങ്ങളിൽ അഭിമാന വിഷയങ്ങൾ വരുന്നുണ്ടോ, പോയി തകർച്ച പോയി, ഹൃദയം കല്ലിക്കും, അനുതാപം നഷ്ടപ്പെടും, പാപബോധം നഷ്ടപ്പെടും, ദൈവത്തിന് അനിഷ്ടമായി ചെയ്തു എന്ന് പോലും മനസ്സിലാക്കാത്ത വലിയൊരു ദുരന്തം സംഭവിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. പക്ഷേ ദൈവം ദാവീദിനെ സ്നേഹിച്ചു. ആശ്വാസകരമായൊരു വസ്തുതയത്രേ ഇത്. സ്വർഗത്തിലെ ദൈവം ദാവീദിനെ സ്നേഹിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ പ്രിയപുരുഷനായ ദാവീദിനെ സ്നേഹിച്ച ദൈവം നമ്മെയും സ്നേഹിക്കുകയാണ്. നമ്മുടെ വീഴ്ചയിൽ നമ്മെ ഉദ്ധരിക്കാൻ
ഈ ദൈവം അധ്വാനിക്കുകയാണ്. നമുക്ക് ജീവൻ തരാൻ ഈ ദൈവം പരിശ്രമിക്കുകയാണ്. നമ്മുടെ അപകടാവസ്ഥയിൽ നമുക്കൊരു ഉദ്ധാരണം തന്ന് നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ദൈവം ഉദ്യമിക്കുകയാണ്. ദൈവം കഠിന പരിശ്രമം ചെയ്യുകയാണ്. അതാണ് നാഥാൻ പ്രവാചകനെ അയച്ചത്. ഓരോ സമയങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരെ ഉപയോഗിക്കുകയാണ്. പാപബോധം തരുവാൻ ദൈവം പ്രവാചകന്മാരെ ഉപയോഗിക്കുകയാണ്. ദാവീദിനെ അനുഗ്രഹത്തിലേക്കും അനുതാപത്തിൻ്റെ ഭാഗ്യകരമായ അനുഭവങ്ങളിലേക്കും നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നാഥാൻ പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. നാം അങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. അവൻ അവൻ്റെ അടുക്കൽ ചെന്നു അവനോട് പറഞ്ഞത്. നാഥാൻ പ്രവാചകൻ ചെന്നു, കുശലപ്രശ്നമെല്ലാം കഴിഞ്ഞു കാണും, ക്ഷേമാന്വേഷണമെല്ലാം കഴിഞ്ഞു കാണും, സംഭാഷണം തുടങ്ങിക്കാണും. പറഞ്ഞു വന്നപ്പോൾ ഇതാ നാഥൻ പറയുകയാണ്, രാജാവേ നമ്മുടെ നാട്ടിലൊരു സംഭവമുണ്ടായി. എന്താണാവോ? അത് ഞാൻ പറയാം. ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായതാണ്. നാഥൻ പറയുകയാണ്, ഒരു പട്ടണത്തിൽ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനവധിയുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവന് ഒരു മകളെ പോലെയുമായിരുന്നു. ധനവാൻ്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ച് തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിൻ്റെ കോപം ആ മനുഷ്യൻ്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിന് വേണ്ടി നാലിരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. അയൽവക്കക്കാരൻ്റെ, ദരിദ്രനായ സാധുവായ അയൽവക്കക്കാരൻ്റെ പാവപ്പെട്ട പെൺകുഞ്ഞാടിനെ കൊന്ന് വിരുന്നൊരുക്കിയ ആ ദുഷ്ട മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പ്രവാചകൻ മുഖത്തു നോക്കി നിർഭയം പ്രസ്താവിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർക്ക് ഭയമില്ല. കാരണം പ്രവാചകന്മാരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിങ്ങി നിൽക്കുകയാണ്. അധികാരശക്തികളെ ഭയപ്പെടുന്നില്ല, മേലാളന്മാരെ ഭയപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, കാരണം ദൈവം വലിയവനാണ്, ദൈവം അത്യുന്നതനാണ്. പ്രവാചകൻ അറിയാം എൻ്റെ സ്വന്തത്തിൽ നിന്നും പറയുന്നില്ല എന്ന്. നാഥാൻ പ്രവാചകൻ അറിയാം എൻ്റെ സ്വന്തം ആലോചനയോ സ്വന്തം അഭിപ്രായമോ ഒന്നും മിണ്ടുന്നില്ല എന്ന്. ദൈവം നാവിൽ വരച്ചു തന്നത് പ്രസ്താവിക്കുക മാത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം തൻ്റെ മഹത്വമേറിയ സ്വർഗീയ തൂലിക കൊണ്ട് പോരാ, തൻ്റെ പരിശുദ്ധ കരം കൊണ്ട് നാവിൽ വരച്ച് വരച്ച് കോറിപ്പോറി കൊടുക്കുന്ന വചനങ്ങൾ ഇതാ ദൈവത്തിൻ്റെ പുരുഷൻ ജനത്തെ വിളിച്ചറിയിക്കുകയാണ്. അതിലൊന്നും കൂട്ടാൻ അധികാരമില്ല, അതിലൊന്നും കുറയ്ക്കാൻ അധികാരമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പണ്ട് യോന എന്ന പേരുള്ളൊരു പ്രവാചകനുണ്ടായിരുന്നു. ആ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനത്തിൽ മായം കലർത്താൻ പാടില്ല എന്നറിയാവുന്ന പ്രവാചകനായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കേണ്ട എന്ന് പ്രവാചകൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കേണ്ട എന്ന് ദൈവം പറഞ്ഞു. നീ നിനവയിലേക്ക് പോക, നീ നിൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് നീ കപ്പൽ കയറി കിഴക്കോട്ട് യാത്ര ചെയ്ത് മധ്യധരണി കടലിലൂടെ പോകുന്ന കപ്പലിൽ, കിഴക്കോട്ട് പോകുന്ന കപ്പലിൽ കയറി നിനവേ തീരത്തെത്തുക. നിനവേയിലെ ജനം 120,000 ചെല്ലുവാനും ജനമുണ്ട്. ആ ദേശത്തെ ജനത്തോട് നീ ഒരു കാര്യം മാത്രം പറയുക, 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. പ്രവാചകൻ പുറപ്പെട്ടു, അത്രയും അനുസരിച്ചു. കടൽ തീരത്തെത്തി, തുറമുഖത്തെത്തി, കപ്പൽ കണ്ടു. കിഴക്കോട്ട് പോകുന്ന കപ്പലുണ്ട്, പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ ചിന്തിച്ചു, സ്വന്തം ബുദ്ധിയിൽ പര്യാലോചിച്ചു. ഞാൻ ഇപ്പോൾ ഈ കിഴക്കോട്ട് പോകുന്ന കപ്പലിൽ കയറി ഞാൻ അവിടെ നിനവേയിൽ ചെന്നാൽ ദൈവം പറഞ്ഞതല്ലേ എനിക്ക് പറയാൻ പറ്റൂ? 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും, അതല്ലേ എനിക്ക് മിണ്ടാൻ പറ്റൂ?
അങ്ങനെ പറയുമ്പോൾ പാവം ജനമല്ലേ, അവരനുദവിക്കും. ദൈവത്തിൻ്റെ വചനം ചെല്ലുമ്പോൾ ജനം അനുദവിക്കും. ജനം അനുദവിക്കുമ്പോൾ ദൈവം കരുണയല്ലേ, എനിക്കറിയരുതോ ദൈവം കരുണയാണെന്ന്. ദൈവം അവരോട് ക്ഷമിക്കും. അപ്പോൾ അവരെ ദൈവം ഉന്മൂലമാക്കുകയില്ല, നശിപ്പിക്കുകയില്ല. ഞാൻ മണ്ടനാകും, ഞാൻ പറഞ്ഞ വാക്ക് നടക്കുകയില്ല. ഞാൻ ജനം നശിക്കുമെന്ന് ഞാൻ പറയും, 40 ദിവസം കഴിഞ്ഞാൽ മുടിയുമെന്ന് ഞാൻ പറയും. ജനം മുടിയുകയില്ല. അവരനുദവിക്കുമ്പോൾ ദൈവം ശിക്ഷ മാറ്റും. അപ്പോൾ എൻ്റെ വാക്കിന് വിലയില്ലാതാകും. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകൻ ഇങ്ങനെ ചിന്തിച്ചോ? ഇങ്ങനെ ചിന്തിച്ചു കാണുമോ? ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ദൈവം തന്നിരുന്നെങ്കിൽ, ഒരു വാക്കുകൂടി പറയാൻ ദൈവം ഒന്ന് അനുവദിച്ചിരുന്നെങ്കിൽ, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത്രയേ വേണ്ടൂ, നീ ഇത്ര കൂടി പറഞ്ഞേക്കുക, നിങ്ങൾ അനുദവിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നുകൂടി പറഞ്ഞോളൂ എന്ന് ദൈവം ഒന്ന് അനുവദിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ പോകാമായിരുന്നു. പക്ഷേ 40 ദിവസം കഴിയുമ്പോൾ നിനവെ ഉന്മൂലമാകും എന്നല്ലോ ദൈവം കൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ഓർത്തു, ഏതായാലും എൻ്റെ വില കെടുത്തണ്ട. സ്വന്തം വില നോക്കുന്ന പ്രവാചകന്മാർ ദൈവത്തിന് പ്രയോജനപ്പെടുകയില്ല. സ്വന്തം മഹിമ അന്വേഷിക്കുന്ന പ്രവാചകന്മാർ ദൈവത്തിന് പ്രയോജനപ്പെടുകയില്ല. സ്വന്തം നിലനിൽപ്പ് നോക്കുന്ന പ്രവാചകന്മാർ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗപ്പെടുകയില്ല. യോനാ പ്രവാചകൻ പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലിൽ കയറി, അത് മറ്റൊരു വിഷയമാണ്. എങ്കിലൊന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യോനാ പ്രവാചകൻ വചനത്തിൽ മായം കലർത്താൻ സാധ്യമല്ലല്ലോ എന്നോർത്ത് ദൈവത്തെ അനുസരിക്കാതിരുന്നു. എങ്കിലും ദൈവം യോനായെയും സ്നേഹിച്ചു, പ്രവാചകനെയും ദൈവം സ്നേഹിച്ചു. യോനായ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തു. അതാണ് സന്തോഷകരമായ വസ്തുത. യോനായുടെ പുസ്തകം 3:1 വായിക്കുന്നത് അങ്ങനെയാണ്, യഹോവയുടെ അരുളപ്പാട് യോനാ പ്രവാചകന് 2 പ്രാവശ്യം ഉണ്ടായതെന്തെന്നാൽ. പ്രിയപ്പെട്ടവരെ, 2 പ്രാവശ്യം അരുളപ്പാട് തരുന്നൊരു ദൈവമുണ്ട്, സെക്കൻഡ് ചാൻസ് തരുന്നൊരു ദൈവമുണ്ട്, വീണ്ടും ചാൻസ് തരുന്ന ആ ഒരു ദൈവമുണ്ട്. അതാണ് നാഥാൻ പ്രവാചകനെ അയച്ചതിൽ കൂടെ നാം കാണുന്നത്. എൻ്റെ സ്നേഹിതരെ, ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഏത് കൊടിയ പാപത്തിൽ വീണെങ്കിലും നിങ്ങൾക്ക് ഇനിയും ചാൻസ് തരാൻ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. മകനെ, ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റിലാണോ നീ വീണത്? പ്രിയ മകളെ, ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണോ നീ വരുത്തിയത്? എങ്കിലും നിനക്ക് കരയറാൻ സ്വർഗത്തിലെ ദൈവം ഒരു പുതിയ വഴി തുറക്കുന്നുണ്ട്. ഇനിയും നിനക്ക് യഥാസ്ഥാനപ്പെടാം, ഇനിയും നിനക്ക് രക്ഷപ്പെടാം. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം അതാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. വിട്ടിലും വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളുണ്ട്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1:4 അങ്ങനെയാണ് പറയുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1:4 അവിടെ എന്താണ് ഞാൻ കാണുന്നത്? ഇങ്ങനെ നാം വായിക്കുന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല മനോഹരമായ വയൽ, നല്ല ഒന്നാന്തരം കൃഷി, നല്ല തളിർത്തുലഞ്ഞു വളർന്നു വരുന്ന കൃഷി, നല്ലപോലെ വളക്കൂറുള്ള മണ്ണ്, നല്ല കൊഴുത്ത് തളർത്ത് നല്ലതുപോലെ വളർന്നു വരുന്ന നല്ല ഒന്നാന്തരം നെൽകൃഷി എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയട്ടെ. അവിടെ ഉടമസ്ഥൻ വന്ന് നോക്കി, കൊള്ളാമല്ലോ നല്ല കൃഷി, സന്തോഷമായി, കേടൊന്നുമില്ല, നല്ലപോലെ തഴച്ചു വളരുന്നു, വലിയ വിളവെടുപ്പ് കിട്ടുമല്ലോ. നല്ല പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ, മുഖപ്രസാദത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഏതാനും ദിവസം കഴിഞ്ഞ് വന്നു, അപ്പോഴുണ്ട് അവിടെ ഇലകളെല്ലാം ഒടിഞ്ഞു നിൽക്കുന്നു. ഈ നെല്ലിൻ്റെ ഓലകൾ, നെല്ലിൻ്റെ കൂമ്പോലകളെല്ലാം അത് ഒടിഞ്ഞു വളഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു. നെല്ലോലകൾ അത് ചിലതെല്ലാം ചതഞ്ഞ് വീണ് കിടക്കുന്നു, ചിലതെല്ലാം കുറിഞ്ഞ് കുറിഞ്ഞ് മുറിഞ്ഞു പോയിരിക്കുന്നു. കുറേയേറെ ഓലത്തുമ്പുകൾ താഴെ കിടപ്പുണ്ട്, കുറേയേറെ കാണാനില്ല, തുള്ളൻ വന്നെല്ലാം തിന്നുകളഞ്ഞു. പച്ചിലത്തുമ്പുകൾ എല്ലാം തുള്ളൻ കുറേയെല്ലാം തിന്നു നശിപ്പിച്ചു. ഓ എൻ്റെ ദൈവമേ, ആ ഉടമസ്ഥൻ സങ്കടപ്പെട്ടു. എന്നാലും സാരമില്ല, ഓലക്കീറുകളും ഓലത്തുമ്പുകളും അല്ലേ പോയുള്ളൂ, ഇനിയും നല്ലത് തഴച്ചു വളരും, പുതിയ കൂമ്പെടുത്തു വരും, സാരമില്ലെന്നോർത്തു. സമാധാനത്തോടെ പോയി. അടുത്ത പ്രാവശ്യം വന്നപ്പോഴുണ്ട് തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി കൂട്ടം കൂട്ടമായി പറന്നു വന്നു, പച്ചിലകളെല്ലാം തിന്നു. വെറും ഓലത്തുമ്പുകൾ മാത്രമല്ല, ഓലക്കീറ്റുകൾ മാത്രമല്ല, പച്ചിലകളെല്ലാം തിന്നു.
ഇങ്ങനെ ഓങ്ങിപ്പിടിച്ചതുപോലെ എല്ലാ നെൽച്ചെടിയും അങ്ങനെ നിൽക്കുന്നു, ചങ്കലച്ചുപോയി. പ്രിയപ്പെട്ടവരെ, എന്തുണ്ടായി? നാം കാണുന്നത് എന്താണ്? അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, സാരമില്ല, പുതിയ നെല്ലോലകൾ വരുമല്ലോ, പുതിയ കൂമ്പുകൾ എടുക്കുന്നുണ്ടല്ലോ, നറുനാമ്പുകൾ വിരിഞ്ഞു വിരിഞ്ഞു വരുന്നുണ്ടല്ലോ, സാരമില്ലെന്നോർത്തു. അടുത്ത് വീണ്ടും മൂന്നാം പ്രാവശ്യം വന്നപ്പോൾ എന്താണ് കണ്ടത്? വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. വെട്ടുക്കിളി ശേഷിപ്പിച്ചു, പക്ഷേ അത് വിട്ടിൽ വന്ന് മുഴുവൻ നശിപ്പിച്ചു. ഓലകൾ മാത്രമല്ല, ഓലക്കീറ്റുകൾ വരാൻ പാകത്തിനുള്ള കുരുന്നോലകൾ വരാൻ പാകത്തിനുള്ള തണ്ടും കൂടി മുറിച്ചു കളഞ്ഞു. അതും കൂടി തിന്നു, വിട്ടിൽ തിന്നു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. അയ്യോ കഷ്ടം, ഇനി എന്താ ചെയ്യുക? എല്ലാം തീർന്നു പോയല്ലോ, ഇനി എന്തുണ്ട്? എന്നാലും സാരമില്ല, കട നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സ്റ്റെം നിൽക്കുന്നുണ്ടല്ലോ, സാരമില്ല. അതിൽ നിന്ന് ഇനിയും പുതിയ മുളകൾ പക്ഷേ പൊട്ടാം, അതല്ലെങ്കിൽ അല്ല അതിൻ്റെ അടിയിൽ നിന്ന് ആ വേരിൽ നിന്ന് പുതിയ നാമ്പുകൾ പക്ഷേ വിരിയാം. ഏതായാലും കുറേയെങ്കിലും കിട്ടും, വലിയ വിളവുണ്ടാവില്ല, എന്നാലും സാരമില്ല, ഒരുവിധം ആശ്വസിച്ചു പോയി. പക്ഷെ അടുത്ത പ്രാവശ്യം വന്നപ്പോഴോ വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. കഷ്ടം, പച്ചയായതൊന്നും കാണാനില്ല, പച്ചപ്പുഴു തിന്നു. തുള്ളൻ, വെട്ടുക്കിളി, വിട്ടിൽ, പച്ചപ്പുഴു ഒന്നൊന്നായി വന്ന് കൃഷിയിടം മുഴുവൻ നശിപ്പിച്ചു, ശൂന്യമാക്കി. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഓരോന്നോരോന്നായി നാശം വരികയാണ്, ഓരോന്നോരോന്നായി കേടുകൾ വരികയാണ്, ഒന്നൊന്നായി കെടുതികൾ വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, മദ്യം കുറേയേറെ അപഹരിച്ചു, പരസംഗവും വൃത്തികേടും വ്യഭിചാരവും കുറേയേറെ നശിപ്പിച്ചു, ഉപായവും കൗശലവും ദ്രവ്യാഗ്രഹവും കുറേയേറെ നശിപ്പിച്ചു, അഹങ്കാരവും സ്വാർത്ഥതയും കുറേയേറെ നശിപ്പിച്ചു, വഴക്കും പിണക്കവും വൈരാഗ്യവും കുറേയേറെ നശിപ്പിച്ചു, അന്തസ്സത്തകളെല്ലാം പൈശാചികൻ ഒന്നുമാറി ഓരോ തരത്തിലുള്ള ദുസ്വഭാവങ്ങൾക്കും ദുശ്ശീലങ്ങൾക്കും വിട്ടുകൊടുത്തത് മൂലം പൈശാചികനെല്ലാം നശിപ്പിക്കാൻ എല്ലാം കാരണമായി തീർന്നു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാം തകർന്നു എന്നല്ലേ കണ്ടത്? യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:25 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഒരു വാക്യം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെയാണ് വായിക്കുന്നത്? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. മകനെ, നിനക്ക് നഷ്ടപ്പെട്ട കാലങ്ങളുണ്ട്. ദാവിയെ, നിനക്ക് കേടുകൾ പറ്റി. പ്രിയ ദൈവവൈദ്യരെ, നിനക്ക് അബദ്ധങ്ങൾ പറ്റി. മകളെ, നിനക്ക് അനേകം പാകപ്പിഴകൾ പറ്റി. അനേകം തെറ്റുകളിൽ കുറ്റങ്ങളിൽ നീ വീണുപോയി. എങ്കിലും ഇതിനെല്ലാം പകരം തരാമെന്ന് സർവശക്തനായ സർവവല്ലഭനായ നിത്യസ്നേഹമായ ദൈവം അരുളി ചെയ്യുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് കുതികൊള്ളുന്നുണ്ടോ? കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കാമെന്ന്, ഒരു പുതിയ ജീവിതം തരാമെന്ന്, ഒരു പുതിയ ശാന്തി തരാമെന്ന്, ഒരു പുതിയ ഉണർവ് തരാമെന്ന്, ഒരു പുതിയ ചൈതന്യം തരാമെന്ന്, ഒരു പുതിയ പുത്തൻ ഉന്മേഷം തരാമെന്ന് സ്നേഹവാനായ ദൈവം പറയുകയാണ്. തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. പകരം വാങ്ങാൻ മകനെ, നിന്റെ ഉള്ളത്തെ നീ ഉണർത്തുമോ? മകളെ, നിന്റെ ഹൃദയം നീ തുറക്കുമോ? നാഥാ, തെറ്റുകൾ പറ്റി. പ്രവാചകന്റെ നാവിൽ കൂടി ആവി ഇതിന് കുറ്റബോധം നൽകുവാൻ പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് അയച്ച നിത്യനായ ദൈവമേ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തരണമേ, എനിക്ക് പ്രത്യാശ നൽകണമേ, എനിക്ക് വിശ്വാസം നൽകണമേ, എന്നെ ഉണർത്തണമേ, നവോന്മേഷത്താൽ എൻ്റെ ഉള്ളത്തെ ഉജ്ജ്വലിപ്പിക്കണമേ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നറുനാമ്പുകൾ വിരിയണമേ കർത്താവേ, കരിഞ്ഞുപോയ പ്രത്യാശ പുതുജീവൻ ലഭിക്കണമേ കർത്താവേ, അനുഗ്രഹ സമൃദ്ധിയിലേക്ക് എന്നെ നയിക്കണമേ, പുതിയ ജീവിതം എനിക്ക് തരണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ക്രിസ്തുവല്ലയോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? സാക്ഷാൽ ക്രിസ്തുവല്ലയോ നിങ്ങളെ തേടി വന്നത്? രക്ഷകനല്ലയോ തൻ്റെ അരുമകരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നത്? രക്ഷകന്റെ ആണിപ്പാടുള്ള കരമല്ലയോ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നത്? ആ തിരുരക്തമരുടെ കരത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുകയും തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴും തിന്നു കളഞ്ഞ സമ്മത്സരങ്ങൾക്ക് വേണ്ടി പകരം തരുന്ന ക്രിസ്തുവിനെ ഇപ്പോൾ നിങ്ങൾ കൈക്കൊള്ളുകയും ക്രിസ്തുവിനെ നിങ്ങൾ മാറിലേക്ക് ഏറ്റുവാങ്ങുകയും പുതിയ ജീവിതം തുടങ്ങുകയും പുതിയ പ്രത്യാശ ഏറ്റുവാങ്ങുകയും
ഉറങ്ങുവീൻ, പുതിയ വിശ്വാസത്തിന്റെ ഉടമകളായി മാറുവീൻ, പുതിയ സ്നേഹം കൈവശമാക്കുവീൻ, പുതിയ ഹൃദയം പ്രാപിപ്പീൻ, പുതിയ ജീവിതം തുടങ്ങുവീൻ, ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നിന്ന് ഏൽപ്പിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, കാരുണ്യവാനെ, ഈ നല്ല മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ഇമ്പമേറിയ വാക്കുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അവിടുത്തെ കരം ഓരോരുത്തരുടെയും ശിരസിൽ വെക്കണമേ. ദാദാ, ഇന്ന് സത്യ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വരുന്നവരെ തിരുമാറോട് ചേർത്ത് അണയ്ക്കണമേ, തിരുവിലാവിൽ ചേർത്ത് തഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, പാപക്ഷമ നൽകണമേ, പാപമോചനം നൽകണമേ, കുറ്റബോധം നൽകി അനുഗ്രഹിക്കണമേ, എല്ലാവരെയും ഉണർത്തണമേ, രോഗസൗഖ്യം അയക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, പൈശാചിക ബാധകൾ മാറ്റണമേ, കുടുംബശാന്തി നൽകണമേ, കുടുംബസമാധാനമേകണമേ, മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ.